മക്കളെ 8th സ്റ്റാൻഡേർഡ് നമ്മൾ അടിപൊളിയായി പഠിച്ച് കംപ്ലീറ്റ് ചെയ്തു അല്ലേ. 8th സ്റ്റാൻഡേർഡ് തൊട്ടേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഫിസിക്സ് ലേശം ടഫ് ആണല്ലോ. നമ്മുടെ ബേസിക് സയൻസ് ടെക്സ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് ഏറ്റവും പഠിക്കാൻ കുറേ പേർക്ക് ഇഷ്ടമായിരിക്കും. എന്നാലും കുറേ പേര് പറയും ഓ ഫിസിക്സ് ലേശം ടഫ് ആണ്, അതിപ്പോൾ പഠിക്കേണ്ടതെന്ന് നമ്മളെല്ലാവരും വിചാരിക്കും അല്ലേ. പക്ഷേ നമ്മളൊന്ന് മനസ്സിലാക്കി പഠിച്ചാൽ, ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പോകുന്ന ഒരു സബ്ജക്റ്റാണ് നമ്മുടെ ഫിസിക്സ്. അപ്പോൾ 9th സ്റ്റാൻഡേർഡിൽ നമ്മൾ എന്തൊക്കെയാണ് ഫിസിക്സിൽ പഠിക്കാൻ പോകുന്നത് നമുക്ക് വേഗത്തിലൊന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ദ്രവബലങ്ങൾ അല്ലെങ്കിൽ ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്സ് ആണ്. നമ്മുടെ ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ ദ്രാവകങ്ങളിലുള്ള ബലങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ആലോചിച്ചിട്ടില്ലേ നമ്മുടെ കപ്പൽ എങ്ങനെയാണ് ഇത്രയും വെയിറ്റ് ഉണ്ടായിട്ടും കപ്പൽ വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്നുണ്ട് അല്ലേ. പക്ഷെ അത് എന്തുകൊണ്ടായിരിക്കും താണുതാണ് പോവാത്തത്? നമ്മളൊരു കല്ലെടുത്ത് വെള്ളത്തിലിട്ട് അത് താഴ്ന്നു പോകുന്നു, പക്ഷെ കപ്പൽ പോകുന്നില്ല, അത് എന്തുകൊണ്ടായിരിക്കും? അപ്പൊ അങ്ങനത്തെ കുറേ നമ്മുടെ ഡെയിലി ലൈഫിൽ ഉണ്ടാകുന്ന ഡൗട്ട്സ് എല്ലാം നമ്മൾ ആ ചാപ്റ്ററിൽ ക്ലിയർ ചെയ്യും. നെക്സ്റ്റ് നമ്മുടെ ചലന സമവാക്യങ്ങൾ അല്ലെങ്കിൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഈ ചാപ്റ്റർ വളരെ ഒരു കുട്ടി ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ കുറച്ച് നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്ന കുറച്ച് ഇക്വേഷൻസ് ഉണ്ട് അല്ലേ, ആ ഇക്വേഷൻസും അതിൻ്റെ കുറച്ച് പ്രോബ്ലംസും ആണ്, കുറച്ച് ഗ്രാഫ്സും ആണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. നെക്സ്റ്റ് നമ്മൾ ചലനവും ചലന നിയമങ്ങളും ഉണ്ട്, മോഷൻ ആൻഡ് ലോസ് ഓഫ് മോഷൻ. നമ്മൾ ന്യൂട്ടന്റെ കുറേ ലോസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, കുട്ടി ക്ലാസ്സിലൊക്കെ കുറച്ച് കേട്ടിട്ടുണ്ടാവും. അതിനെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. നെക്സ്റ്റ് നമ്മുടെ ഗുരുത്വാകർഷണം അല്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ ഉണ്ട്. നമുക്ക് നമ്മുടെ ഈ ഭൂമിയിലേക്ക് കൂടി നടക്കാൻ വേണ്ടി പോകുന്നതും തെങ്ങിന്ന് തേങ്ങ വീഴുന്നതും ഒക്കെ ഭൂമി ഈ സാധനങ്ങളെ ഒക്കെ താഴോട്ട് പിടിച്ച് വലിക്കുന്നതുകൊണ്ടാണ് അല്ലേ. അപ്പൊ ഇതിൽ നമ്മൾ ഗ്രാവിറ്റീനെ കുറിച്ച് അല്ലെങ്കിൽ ഭൂഗുരുത്വാകർഷണത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. നെക്സ്റ്റ് നമ്മൾ പ്രവൃത്തി ഊർജം പവർ അല്ലെങ്കിൽ വർക്ക് എനർജി പവർ ആണ് നമ്മുടെ ചാപ്റ്റർ. നെക്സ്റ്റ് നമ്മുടെ ചാപ്റ്റർ ആണ് ധാരാവൈദ്യുതി അല്ലെങ്കിൽ കറണ്ട് ഇലക്ട്രിസിറ്റി. അപ്പൊ കറണ്ട് ഇലക്ട്രിസിറ്റി, കറണ്ടിനെ കുറിച്ചും ഇലക്ട്രിസിറ്റിനെ കുറിച്ചും ഒക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അടിപൊളിയായിട്ട് നമ്മൾ പഠിക്കും. നെക്സ്റ്റ് നമ്മുടെ ഏറ്റവും അവസാനത്തെ ഒരു കുഞ്ഞു ചാപ്റ്റർ ആണ് തരംഗ ചലനം അല്ലെങ്കിൽ വേവ് മോഷൻ. ഈ ചാപ്റ്ററിൽ നമ്മൾ വേവ്സിനെ കുറിച്ച് അല്ലെങ്കിൽ വേവ്സിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ 9th നിങ്ങൾ ഫിസിക്സ് അടിപൊളിയായി ഇഷ്ടപ്പെട്ട് പഠിച്ച ഫിസിക്സ് ഒരു അനുഭവമാക്കി മാറ്റാൻ എല്ലാവർക്കും പറ്റട്ടെ എന്ന് മിസ് വിഷയാണ്. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കാൻ 9th നമ്മൾ തകർക്കും.